കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് 13 കൊല്ലം ഒളിവിൽ കഴിഞ്ഞതിൻ്റെ ചുരുളഴിക്കാൻ അന്വേഷണം NIA ഊർജിതമാക്കുന്നു. സവാദിൻ്റെ ബന്ധുക്കളെയും വിവാഹം നടന്ന പള്ളിയിലെ ഭാരവാഹികളെയും നാളെ വിശദമായി NIA ചോദ്യം ചെയ്യും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് കിട്ടിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ചോദ്യപേപ്പറിലെ മതനിന്ദ ആരോപിച്ച് 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ. അതിലെ മുഖ്യ ഒന്നാം പ്രതിയാണ് സവാദ്. സവാദ് ഈ സംഭവത്തിന് ശേഷം ഒളിയിൽ പോകുകയായിരുന്നു. 13 വർഷത്തിന് ശേഷമാണ് പ്രതിയെ കണ്ണൂരിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ ഇത്രമാത്രം കാലം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ സാഹചര്യം ഒരുങ്ങിയത്, ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കണ്ണൂരിലും ഒപ്പത്തിനെ മഞ്ചേശ്വരത്തും എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ സവാദിന്റെ ഭാര്യയും ഒപ്പത്തിനെ ഭാര്യ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്കും കൂടാതെ സവാദിന്റെ വിവാഹം നടത്തിക്കൊടുത്ത തിരുനാട്ടിലെ പള്ളി ഭാരവാഹികൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ NIA ഓഫീസിൽ നാളെ എത്തണമെന്നും വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നുമാണ് നിർദ്ദേശം. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. ഈ പ്രതിയുടെ പശ്ചാത്തലം, ഈ ക്രിമിനൽ സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യമാണ് ഭാര്യയും ഒപ്പം തന്നെ ഭാര്യ പിതാവ് അബ്ദുറഹിമാനും അന്വേഷണ സംഘത്തോട് ആവർത്തിക്കുന്നത്. എന്നാൽ അത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് പള്ളി ഭാരവാഹികളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി എടുക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നാളെ കൊച്ചിയിലെ ഓഫീസിലെത്തിക്കൊണ്ട് മൊഴി നൽകണം, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NIA ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബന്ധുക്കളും ഒപ്പം തന്നെ പള്ളി ഭാരവാഹികളും നാളെ ഹാജരാകുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് NIA അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ വലിയ രീതിയിലുള്ള സഹായം ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. 13 വർഷത്തോളം ഈ വ്യക്തി പല പേരുകളിൽ പലയിടങ്ങളിലായി കഴിഞ്ഞു എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഷാജഹാൻ എന്ന പേരിലാണ് കണ്ണൂരിൽ ഈ വ്യക്തി കഴിഞ്ഞിരുന്നത്. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് NIA പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും നാളെ NIA ഈ വ്യക്തികളിൽ നിന്ന്, ഈ സവാദിന്റെ ഭാര്യയിൽ നിന്നും അപ്പോൾ തന്നെ ഭാര്യ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളിൽ നിന്നും പള്ളി ഭാരവാഹികളിൽ നിന്നും മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു സമീർ സി.